राम 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 पाहीं मां। जानकियोड़कूड़ा रघुवर काननवासू ഉണ്ടോപുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും വിരിയുമോ എന്നിരിക്കെ പുനാരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്ക നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ ഇത്തമരുൾ ചെയ്ത ലക്ഷ്മണൻ തന്നോടു വൃത്തി സുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയില്ലാതോളമാദരാൽ സദൃത്വരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിരു പിന്നെ നിയാന്തപുരവാസികൾക്കും മറ്റന്യമാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിരു താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിടും നിരശ്രൂജലങ്ങളും ജാനകീദേവിയും അമ്പോടരുന്ധതിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൻ ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശമാക്കുമുര ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം വിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ പിന്നെ അയോധ്യ എന്നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണാമുറപ്പിച്ചുപോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരാജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേവരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമനാത്മാരാമനംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നോരു പൗരാജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൻ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ
സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിന്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്താമൃദൂതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേതുലും പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മത്തരിയിലാർക്കുമില്ലിന്നലെയോളവും ഇന്നിതു തോന്നുവാനെന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും കേകയാ പുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകണമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സമോദമേവ മരുൾ ചെയ്തന്നേരം ലക്ഷ്മണന്റെ അടുത്തും അമ്മയുടെ അടുത്തും നടന്ന അടവുകളൊന്നും ആ സീതയുടെ അടുത്ത് നടന്നില്ല. സീതാദേവിയുടെ ആഗ്രഹത്തിലേക്ക് ശ്രീരാമസ്വാമി കടന്നു ചെല്ലുമ്പോ ചോക്കിയാണ്, എന്താ അങ്ങനെ ആരും അകമ്പടി, നാളെ അഭിഷേകാന്നല്ലേ പറഞ്ഞത്, എന്താ ആരും ഇല്ലാണ്ട് ഇങ്ങനെ വരണത് എന്ന് ചോദിച്ചു. അവിടെയും ആ ശ്രീരാമസ്വാമിയുടെ ഒരു ഉത്തരാണ് അല്ലേ, എനിക്കും അച്ഛനൊരു രാജ്യം തന്നു. ഈ ആ പറയണ വാക്കു തന്നിതു ദണ്ഡക കാരണ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. എനിക്ക് രാജ്യമൊക്കെ ഉണ്ട്, അത് ആ ദണ്ഡക രാജ്യമാണ് എന്ന് പറഞ്ഞു. നമുക്കും പറയാം, ഈ രാജ്യത്ത് ചെങ്കോലില്ല, കിരീടമില്ല, കുടയില്ല, അശ്വങ്ങളില്ല, ആനയില്ല, അംഗപ്പോരിനു ഹുങ്കുമില്ല, സഭയില്ല, അംഗത്വമില്ലൊന്നിനും ശങ്കിക്കേണ്ടുടവാളുമില്ല തലതാം. എന്നാലും എനിക്കുണ്ടൊരു രാജ്യം, ആ രാജ്യത്തിന്റെ പേര് അയോധ്യ എന്നല്ലാന്നേ ഉള്ളൂ. അച്ഛൻ ഭരതന് അയോധ്യ കൊടുത്തു, എനിക്ക് ദണ്ഡകാരണ്യം തന്നു എന്ന്. ഇതങ്ങട് കേട്ടപ്പോ ആദ്യം എന്താ ഞാനും വരുന്നതെന്നല്ല പറഞ്ഞത്, രാത്രി പോലും പിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അച്ഛൻ അങ്ങേ ലേ, രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളൊരാസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ ഇതെന്താ അതിനൊരു കാരണം ഇങ്ങനെ തോന്നാൻ എന്ന് പറഞ്ഞപ്പോ ആ രാമൻ കഥകൾ പറയണേ കയ്യേയായ ചെറിയമ്മ ഇങ്ങനെ അർത്ഥിച്ചിരുന്നു, അതുകൊണ്ട് ദാ സത്യവിരോധം വരുന്നു വിചാരിച്ചിട്ട് ആ ഭരതന് രാജ്യം കൊടുക്കുകയാണ്. ദാ എന്നെ ഇതാ പറയണ വാക്കന്നെ എന്താ, 14 കൊല്ലം ഇതാന്ന് പറയുമ്പോഴേക്കും തീരുന്നില്ലേ, ഒന്നുറങ്ങിയ പോലീരേഴാണ്ടമ്മയ്ക്കു കഴിഞ്ഞു, ഒന്നുറങ്ങി നീക്കുമ്പോഴേക്കും നമ്മളെത്തും. ഇത് പറയുമ്പോ ആചാര്യന്മാർ പറയുന്നറിയോ, ഈ നമ്മള് ചിലര് ഈ ഡോക്ടറെ കാണാൻ പോകുമ്പോഴേ പറയും 5 മിനിറ്റ് ഇരിക്കും കേട്ടോ, ഡോക്ടർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. രണ്ടും പറയണ പോലെയാണ്, ഒന്നുറങ്ങി കഴിഞ്ഞ് നീക്കുമ്പോഴേക്ക് വരും, 14 കൊല്ലേ ഉള്ളൂ. രണ്ടും കൂടിയുള്ള ആ ദീർഘത നമ്മൾ ഇന്നലെ കണ്ടു. അറിയാൻ അല്ല, അക്ഷമരായിരിക്കുന്നവർക്ക് രാത്രി നീങ്ങണില്ല എന്നാ തോന്നാ, മറ്റവർക്ക് വേഗം വേഗം സമയം. ഇത് പറയാ 14 കൊല്ലം ഇതപ്പ വരാം, ഞാൻ പോയിട്ട് വരാം, നീ അതിനേതും മുടക്കം പറയരുത്, അയ്യൽ കളഞ്ഞു ആ ദുഃഖം കളഞ്ഞ് നീ അമ്മയുടെ കൂടെ താമസിക്കൂ എന്ന് പറയണേ. ആ സമയത്ത് അപ്പ പറഞ്ഞുല്ലേ, ഇതാണ് ഭാര്യമാര്, ഞാനും വരുന്നു എന്നല്ല പറഞ്ഞേ, മുന്നില് ഞാൻ നടക്കും, വേണമെങ്കിൽ എന്റെ പിന്നാലെ വന്നോളൂ എന്ന്. ദേ അന്നും പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയായിരിക്കില്ലേ, മുന്നിൽ നടപ്പേൻ വനത്തിനു ഞാൻ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. ഇവിടെ നമുക്ക് തോന്നും പിന്നെ പറഞ്ഞു കൊടുക്കണ കാര്യങ്ങൾ മുഴുവൻ ആ കാട്ടിലുള്ള അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. നീ ഇവിടെ കഴിക്കണ പോലത്തെ അത്ര നല്ല ഭക്ഷണമൊന്നും കിട്ടില്ല, അവിടെ പോയാൽ വീണ് കിടക്കണ ഫലങ്ങളെ തിന്നാൻ പറ്റുള്ളൂ, വരുവരുത്ത സ്ഥലത്ത് നടക്കേണ്ടി വരും, പല പല കാര്യങ്ങളല്ലേ, എന്തൊരു ഭംഗിയ ശർക്കര എന്ന് പറഞ്ഞാൽ അത്രയും കരിങ്കല്ല് പോലത്തെ സ്ഥലങ്ങളാവും, പിന്നെ രാക്ഷസന്മാരെ കാണും. ഇതൊന്നും സാധാരണക്കാർക്ക് തന്നെ പറ്റില്ല, പുരുഷന്മാർക്ക് തന്നെ പറ്റില്ല, പിന്നെ നീ ഒരു സ്ത്രീയല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഒരു നാട്യം
രാമൻ നട്യബാബു ചെയ്യാണോന്ന് അമ്മയോട് പോയിട്ട് പറഞ്ഞു, അമ്മേ അമ്മയുടെ ജീവിതം ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ്, ഭർത്താവിൻ്റെ സുഖങ്ങൾ നോക്കലാണ്, ഇതൊക്കെ പ്രസംഗിച്ച ആള് ഈ ഭാര്യയോട് എന്താ നീ ഇവിടെ എന്നാ മതി അമ്മയെ നോക്കിയാ മതി എന്ന് പറയുമ്പോ അവിടെ ഒരു ഒരു കള്ളി. ശരിക്കും നാട്യബാബു ഭഗവാനാണ് നാട്യബാബു. നമ്മള് ഇതില് എന്താ പറയാ, പല സ്ഥലത്തും ശ്രീരാമൻ ഈ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടല്ല പറഞ്ഞിട്ടേ ഉള്ളൂ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുദാനാശം വരുത്തുവാൻ പറഞ്ഞ് നാ ഉള്ളിലിട്ടിട്ടില്ല. സീതയെ നീ വരണ്ട കേട്ടോ, അമ്മയച്ഛനെയൊക്കെ നോക്കി ഇവിടെ ഇരിക്കൂ എന്ന് പറയുമ്പോ അതിന്റെ ഉള്ളിലൊരു കളി എന്തറിയോ, ഞാൻ പറഞ്ഞിട്ട് കൈകേ ഈ രാമനെ മാത്രമേ കാട്ടിലേക്ക് പോവാൻ പറഞ്ഞിട്ടുള്ളൂ, എങ്ങാനും സീത കൂടെ രാമൻ പറയണേ എന്റെ കാര്യങ്ങൾ നോക്കാൻ വന്നോളൂ എന്ന് ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ ഇപ്പൊ ഈ ഇതൊക്കെ ഉണ്ടായത്, അപകടങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയണ്ട. സീത നിർബന്ധിച്ചിട്ട് വന്നിട്ടല്ലേ. വൈദേഹി പോരേണ്ട പോരേണ്ട ബാലേ വൈദാഹ ശാന്തിക്കു വായങ്ങളില്ലേ, ഹേ ദേവി കല്ലുണ്ടു മുള്ളുണ്ടു കാട്ടിൽ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഞാനുണ്ട് തണ്ടുണ്ട് പിന്നാലെ എന്ന് പറഞ്ഞു പോന്നാൽ അത് നീ ഉണ്ടാക്കിയ അനർത്ഥാണ്. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ വരണ്ട വരണ്ടല്ലേ, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്. അപ്പോ അത് രാമൻ അവിടെ ഒരു നാടകം കളിച്ചതാ. ലക്ഷ്മണനോട് നേരത്തെ പറഞ്ഞൂലേ, നാരദരോട് പറഞ്ഞു കഴിഞ്ഞില്ല, ലക്ഷ്മണ നാളെ വസിഷ്ഠൻ വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നാളെ എനിക്ക് അഭിഷേകാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, നീ തന്നെ അതൊക്കെ ഭോക്താവ് നീ തന്നെയാണ്, നമുക്ക് അതിന് വേണ്ട ഉത്സാഹങ്ങൾ ചെയ്യാന്ന്. ഇവിടെയൊക്കെ ഒരു നാടകം കളിക്ക. ഇനിയിപ്പോ കാണാം, അരണ്യകാണ്ഡത്തിൽ പോയാൽ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയതിനു ശേഷം പറഞ്ഞു ലക്ഷ്മണനെ ഏതും അറിഞ്ഞുകൂടാ, ഇത് ഞാൻ അവന്റെ മുമ്പിൽ ഒരു നാടകം കളിക്കന്നെ വേണം, ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. നാട്യബാബു തന്നെയാണ്, നമ്മൾ ഗുരുവായൂർ പോയാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ ആ സൈഡിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ശ്ലോകം ഉണ്ട്, യകൃത്വാവിശ്വരംഗം രജനീയ വനികം പ്രോജ്വലൽ ഭാനുദീപം ശശ്വൽ സന്തുഷ്ട സംപ്രേക്ഷകമഖിലജകൽ ഭ്രാന്തി നാട്യം വിശത്യ കർമ്മൗഘോചണ്ഡമാർദ്ദംഗി കലയവശകാൻ വാസനാഗാനസക്താൻ ജീവച്ഛത്രാൻ മുകുന്ദ സ്വയം അഭിരമതേ ക്രീഡയൻ സ്തോത്തു ഭൂത്യൈ. ഒരു കഥകളി രംഗാണത്രേ ഈ ലോകം. ജീവജാലങ്ങളാകുന്ന സന്താനം നമ്മള്, അതിനെ കർമ്മബന്ധമാകുന്ന മൃദംഗാണത്രേ വായിക്കണത്. വാസനയാകുന്ന ഗാനത്തിനനുസരിച്ചിട്ട് യോജിക്കും വിധം നമ്മളെ കൊണ്ട് ചൊല്ലി അടിക്കുകയാണ് അല്ലേ. നമ്മൾ പറയും ഇക്കാണും ലോകമെല്ലാം ഒരു കവിത, വെറും നാടകം നാടകം തൻ തൽക്കാലം നമ്മളെല്ലാം അതിലെ നടനടി നർത്തകന്മാരും അത്രേ. നമ്മളൊക്കെ ഇതിട്ട് ഒരു നടനടി നടികളും നടന്മാരുമാണ്. ആരാണ് സ്റ്റേജിലെ വിളക്ക്? അർക്കൻ ചന്ദ്രൻ വിളക്കായി. ആ സ്റ്റേജിലെ രണ്ട് വിളക്കാണ് അർക്കനും ചന്ദ്രനും. നിശാകർട്ടൻ രാത്രിയാണ് അതിന്റെ കർട്ടൻ. ഈ മട്ടിൽ നന്നായ കാലത്തും നടത്തും ഇതു നടവരനാം കൃഷ്ണനാം സൂത്രധാരൻ. ഇപ്പൊക്കെ നമുക്കൊന്നും ഒരഭിനയം നടക്കണം അവിടെ. ചരട് വലിക്കണത് രാമൻ തന്നെയാ. എന്നിട്ടും സീതോട് ഈ അമ്മയോട് ഈ പറഞ്ഞാള് ഇതൊക്കെ പറയാണ്, നീ വരണ്ട വരണ്ട എന്ന് പറഞ്ഞപ്പോ സീത പറഞ്ഞു ദാ എനിക്കുണ്ടല്ലോ, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഏതു ദുഃഖം എനിക്കൊന്നുമില്ല. നിന്നുടെ സന്നിധോ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ. അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നെ ഒരാൾക്ക് തൊടാൻ കഴിയോ? വാസ്തവായിരുന്നു, അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരാൾക്കും തൊടാൻ കഴിയില്ല. പക്ഷെ പറഞ്ഞയച്ചു. ഇന്നലെ നമ്മൾ പറഞ്ഞു വിധി വിധി തടുപ്പതാരോ. ആ വിധി തടുക്കാൻ പറ്റില്ല. എന്ത് മൂലഫലങ്ങൾ കിട്ടിയാലും വേണ്ടില്ല, എനിക്കത് പഞ്ചാമൃതാണ്. വീണ് കടക്കണ പഴായാലും വേണ്ടില്ല. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണതുല്യം. അങ്ങണ്ട് കൂടെ ഉണ്ടെങ്കിൽ കല്ലും മുള്ളും കാലിക്കുമെത്ത ല്ലേ. അതാണ്, അങ്ങടെ കൂടെ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഒന്നും എനിക്കില്ല. ഏതുമേ പീഡയുണ്ടാക്കയില്ല എൻ മൂലം. ഇതാണ് കാര്യസാധ്യത്തിന് ഏത് പെണ്ണുങ്ങളും പറയണ കാര്യങ്ങളാ. എന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഞാൻ വരുത്തില്ല രാമാന്ന് പറഞ്ഞു. എന്നിട്ടോ രാമൻ അവിടെ ഇരിക്കുമ്പോ കാമം വന്നു ല്ലേ മാനില്ലേ. ഇതാണ് കാര്യസാധ്യത്തിന്. അവിടെ എത്തണ വരക്കിത് വേണേ. ശ്രീനിവാസൻ മോഹൻലാലിനോട് പറഞ്ഞു എന്ത് വേണമെങ്കിലും മീനവീല് വേണമെങ്കിൽ ഞാൻ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൂവ് അങ്ങോട്ട് പോകണം. അതിന് പറയണ കാര്യങ്ങൾ, എന്നെ കൊണ്ടൊരു ഉപദ്രവവും വരില്ല, ഞാൻ എന്തായാലും വരും. അതിലും
പിന്നെയാണ് മന്ധരട്ട പോലെ പോയിന്റ് എടുക്ക. ഇത് പണ്ടേ ഞാൻ ആ മിഥിലയിലുള്ളപ്പോ ഒരു ജ്യോത്സ്യൻ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, സീതേ നിനക്ക് ഭർത്താവിന്റെ കൂടെ കാട്ടിലേക്ക് പോണ്ട യോഗം കാണാണ്ടത്. പിന്നെ എങ്ങനെയാ തലയിൽ ഇത് തൂത്താ പോവോ? അന്ന് അവര് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എനിക്ക് അനുഭവിക്കാനുണ്ട്. എന്നിട്ട് പിന്നത്തെയാണ് നമുക്ക് തെറ്റു തോന്നുക, രാമായണങ്ങൾ പലതുണ്ട് കേൾപ്പു ഞാൻ, രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടോ ഞാൻ, ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിൽ നിന്നു പോയിട്ടു. ഇതിന്റെ അർത്ഥം എന്തറിയോ? ജാനകി പ്രകൃതി, രാമൻ പുരുഷൻ. പുരുഷനും പ്രകൃതിയും ഒരുമിച്ച് പോയാലേ എന്തു നടക്കുള്ളൂ? പരൻ ബുമാനും പ്രകൃതി സഹായൻ പ്രഭൻ. അത് ആ അർത്ഥത്തിൽ പിന്നെ അതാ പറയണത്. പിന്നെ പറഞ്ഞു പാണിഗ്രഹണ മന്ത്രം എന്താണ്? സഹധർമ്മിണി എന്ന പറയല്ലേ, സഹചര, കൂടെ നടക്കണം എന്നാ പറഞ്ഞേ. ഇതൊന്നും അങ്ങ് മറന്നുപോയോ? അച്ഛൻ കൈ പിടിച്ച് എൽക്കുമ്പോ എന്നെ എന്തൊക്കെ പതിവ്രതാധർമ്മങ്ങൾ പറഞ്ഞെന്നുണ്ടറിയോ? അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അങ്ങയുടെ കൂടെ വരിക. ഇനി അല്ല വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ അപ്പോഴും ഈ തണലും ആത്മഹത്യ ക്യാമ്പുകളൊക്കെ വേണം. മിണ്ടിയ പറയുക ഞാൻ ഇപ്പൊ മരിക്കും. ലക്ഷ്മണൻ അല്ല, ഇവരും പറഞ്ഞു, ഞാൻ വസിഷ്ഠനും പറഞ്ഞു, ദശരഥനും പറഞ്ഞു, വസിഷ്ഠനല്ല ദശരഥ, ഞാൻ ഇപ്പൊ മരിക്കും, കുട്ടികളെ കൊണ്ടുപോയാ ഞാൻ ഇപ്പൊ മരിക്കും. ഇത് കൈകേയും പറഞ്ഞു, എനിക്ക് ഈ വരം തന്നില്ലയോ ഞാൻ ഇപ്പൊ മരിക്കും. ഇത് പറയാൻ എളുപ്പമാണ്. എന്നാലും ഇപ്പോഴും പറഞ്ഞു, എന്നുമെൻ പ്രാണപരിത്യാഗവും ജൈവൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ്. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോ രാമൻ പറഞ്ഞു, ഇനി ഞാൻ എതിർത്തിട്ട് കാര്യമില്ല, പുറപ്പെടാൻ വിചാരിച്ചാൽ അല്ലേ ആ വള്ളി കയ്യിലുണ്ടെന്നറിയ, ഇത് പോരെന്നെ ചെയ്യും, എത്ര തടഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ. എന്നിട്ട് പറഞ്ഞു, ദാ എല്ലാതും ദാനങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞ ആ കയ്യിലുള്ള സാധനങ്ങൾ എല്ലാവരും ഇവിടെയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമല്ല ദാനം ചെയ്യേണ്ടത് അല്ലേ. ആ എന്തു മറ്റുള്ളവർക്ക് ഈ ഒരാളെ ഒരു മുണ്ട് ഒന്ന് എന്തേ ഒരു വസ്ത്രം എടുക്കാൻ തരൂ എന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ടാക്കിയ കാലത്ത് തോർത്തോന്ന് പറയാൻ പറ്റും ഇപ്പൊ അതിൽ നാഴികളെയല്ലോ. എന്താ നീ ഇത് എടുത്തോട്ടോ, നിനക്ക് രണ്ടു കൊല്ലത്തിന് ഉപയോഗിക്കും. എന്താണ് അതല്ല ദാനം. നമുക്ക് ആവശ്യമില്ലാത്തല്ലേ, കർക്കിടക സംക്രാന്തി കഴിഞ്ഞാൽ കുറെ സാധനം ദാനം ചെയ്യാണ്ടാവും. എന്താ വേണ്ടാത്ത സാധനങ്ങൾ ഒഴിവാക്കലല്ല ദാനം. ഈ ശ്രീരാമൻ നോക്കൂ, അവനവൻ ആവശ്യമുള്ള എല്ലാതും ആ ദാനങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും അല്ലേ ഓരോരുത്തരും പെയ്തു പെയ്തി ഇടുന്നത് അശ്രുജനങ്ങളും അരുന്ധതി ദേവിക്കും ദാനങ്ങൾ ചെയ്തു. പിന്നെയാണ് രാമായണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് ആ സുമിത്രയോട് പോയിട്ട് ലക്ഷ്മണൻ യാത്ര ചോദിക്കുന്നതാണ്. അമ്മേ ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോ ഇത്ര നേരത്തെ ചോദിച്ചില്ലേ വത്സ സൗമിത്രേ, ഈ സുമിത്ര തന്നെ പാണ്ഡിത്യത്തിന്റെ ഏറ്റവും മകുടായിട്ട് നിൽക്കുന്നതാണ്. ഒറ്റൊരു എന്താ പറയുന്നത്, അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. എഴുത്തച്ഛൻ വെച്ച വാക്കുകൾക്ക് ഓരോ വാക്കിൻ്റെ ഉള്ളിലും അർത്ഥ. അഗ്രജൻ ഏട്ടനെ ഒരു സമയം പോലും നീ പിരിയരുത്, അത് പാലിച്ചില്ല. അവിടെയാണ് നമ്മുടെ ഇനി ഭാവിയിൽ അപകടം കാണുന്നത്. എപ്പോഴും ഏട്ടൻ്റെ കൂടെ നീ ഉണ്ടാവണം. ഏട്ടനും ഏടത്തിയമ്മയും അനിയനും കൂടിയാ പോണത്. അപ്പൊ ഏട്ടൻ ഇല്ലാത്തൊരു നേരത്ത് ഏടത്തിയമ്മയുടെ അടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള അവസരം വരരുത്. അത് ആ വാക്കിന് നോക്കൂ, അഗ്രജൻ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. ആ രാമനെ ദശരഥനാണെന്ന് നിരൂപിക്കാനേ പറഞ്ഞുള്ളൂ. അയോധ്യ അല്ല, ആരണ്യത്തിനെ അയോധ്യ ആയിട്ട് ഓർത്തുകൊള്ളണം എന്നേ പറഞ്ഞുള്ളൂ, മറ്റത് അങ്ങനെയല്ല. ഉറപ്പിക്കണം അല്ലേ. ആ എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും വരണമെന്നുണ്ട്. ചെറിയ ആ തെറ്റിദ്ധാരണകൾക്ക് പോലും ഇടം കൊടുക്കരുത് ലക്ഷ്മണ. നീ എപ്പോഴും ഏട്ടന്റെ കൂടെ ഉണ്ടാവണം, സീതര കൂടെ ഉണ്ടാവണം എന്നല്ല പറഞ്ഞത് അല്ലേ. ഏട്ടന്റെ കൂടെ എപ്പോഴും ഉണ്ടോ അത് അവിടെ വിജയന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ അന്ന് യോഗം, നേരത്തെ പറഞ്ഞ പോലെ വിധി, ഏട്ടൻ എന്തുകൊണ്ട് മാനിന്റെ പിന്നാലെ പോവാൻ ലക്ഷ്മണനെ അയച്ചില്ല? ചെയ്യാണെങ്കിൽ അതല്ലേ വേണ്ടത്, ലക്ഷ്മണ നീ പോയിട്ട് ആ മാനിനെ പിടിച്ചോണ്ടിരുന്നല്ലേ. ഏട്ടനെ പിരിയരുത് എന്ന് പറഞ്ഞു, അത് അവിടെ തെറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ചീത്ത വാക്ക് കേൾക്കേണ്ടി വന്നത്. പിന്നെ പറഞ്ഞു, ഇതിന് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. രാമൻ മഹാവിഷ്ണുവാണ്, സീത മഹാലക്ഷ്മിയാണ്, വൈകുണ്ഠമാണ്, ആരണ്യം എവിടെയാണോ വിഗതാകുണ്ഠം,
കുണ്ഠമില്ലാത്ത സ്ഥലമാണ്, രാമനുള്ള സ്ഥലത്ത് വൈകുണ്ഠാണ്. ആ അർത്ഥത്തിൽ എടുക്കാം. രാമനെ ദശരഥനായിട്ട് കണക്കാക്കൂ, സീതയെ ഞാനായിട്ട് കണക്കാക്കൂ. ഇവിടെയും ഈശാവാസ്യം ഇതം സർവം എന്നുള്ള തത്വമാണ് വരുന്നത്. എല്ലായിടത്തും ഒന്ന് തന്നെയുള്ളത്, അയോധ്യയിലുള്ളത് തന്നെയാണ് ആരണ്യത്തിലുള്ളത്. അയോധ്യയിലെ വായുവാണ് ആരണ്യത്തിലെ വായു. നമുക്ക് എവിടെ ചെന്നാലും കൂടും പാവും പോലെ കൂടിച്ചേർന്ന് പോവാൻ, മോരും മുതിരയും പോലെ വിട്ടു നിൽക്കാതിരിക്കാനുള്ള ഒരു ഉപദേശം പല പല സ്ഥലങ്ങളിലും ഈ ശ്ലോകത്തിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇത് അധ്യാത്മ മൂലത്തിലില്ല, ഇത് നേരെ വാത്മീകി രാമായണത്തിന്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാമട വിംവിദ്ധി ഗച്ഛതാത യഥാസുഖം. ഇത് വാത്മീകി രാമായണത്തിന് എടുത്തതാ. അധ്യാത്മ രാമായണ മൂലത്തിൽ അതില്ല. പിന്നെ ആ തൊഴുതു രാമനും ലക്ഷ്മണനും കൂടി ആ അച്ഛനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ആ അയോധ്യാവാസികളുടെ ഒരു സങ്കടം. ഈശ്വര ഈ പാദചാരേണ ഇത്ര നാളെ രാജകുമാരനാവും, പല്ലക്കിലേറി വരും എന്ന് വിചാരിച്ച നമ്മളുടെയും കഥ നോക്കൂ. ഒരു രാത്രിയെ വേണ്ടി വന്നുള്ളൂ ആ വിധി മാറ്റാൻ, ഇല്ലേ? രാമന്റെ ആ വിധി മാറ്റാൻ എന്ന് ചോദിക്കുകയാണ്. എന്തിനാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത്? ഈ ഒരു ദശരഥന്റെ പോലെ ഇത്ര പുത്രവാത്സല്യം തോന്നുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്തേ ഇങ്ങനെ തോന്നിയത് എന്ന് വെച്ചപ്പോ ഓരോരുത്തരുടെ ആത്മകഥയാണ്. ആ കൈകേയിക്ക് രണ്ട് വരണ്ടായിരുന്നു അത്രേ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വേണ്ടി വന്നത് നാളെ കാട്ടിലെ. അങ്ങനെയാണോ? എന്നാ നമുക്കും രാമന്റെ കൂടെ കാട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും അയോധ്യ മുഴുവൻ കാട്ടിലേക്ക് ഒഴുകാനുള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ രാമസീതാതത്വം പറഞ്ഞു കൊടുക്കുകയാണ് വാമദേവൻ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ കൗൺസിലിങ്ങുകളുടെ ഒരു ഘോഷയാത്രയെ കാണാം. എവിടെ സങ്കടപ്പെടുന്നു അവരെ ഉദ്ധരിക്കാനായിട്ട്. നമ്മൾക്കും വേണ്ടത് അതാണ്, ഒരു ഗുരു. നമ്മളും ആ അജ്ഞാനം മൂലമുള്ള സങ്കടത്തിൽ നിൽക്കുമ്പോൾ അതിനെ ഉദ്ധരിക്കാൻ നമുക്കും വേണം ഒരു ഗുരു. ആ ഗുരു തന്നെയാണ് ഇവിടെ വാമദേവന്റെ രൂപത്തിൽ തത്വം പറഞ്ഞത്. എന്താ? രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേ വരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദി നാരായണൻ ലക്ഷ്മണനായ അനന്തൻ ജനകജാ ലക്ഷ്മി ഭഗവതി ലോകമായ വര മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നതീതാത്മാവരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വര നാട്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ പാഥോനിധി മഥനെ പണ്ടു മന്ദരം പാതാള ലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്ര ധരിച്ചതീ രാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തെറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിതി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ നിർഹ്രാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യാകശീപുതൻ വക്ഷപ്രദേശം പ്രവാടനം ചെയ്തതും രക്ഷാചതൂരനം ലക്ഷ്മീവരനിവൻ പുത്രലാഭാതമതിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതീ ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനം ത്രിവിക്രമനുമിവൻ ധാത്രി സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രിപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിലിപ്പോൾ ദശരഥ പുത്രനായി ധാത്രി സുതാവരനായി പിറന്നീടിനാൻ രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാനാദ്യനജൻ പരമാത്മാവരാവരൻ വേദ്യനല്ലാതെ വേദാന്താവേദ്യൻ വരൻ നാരായ
നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണ മാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിനതിൻ കാരണം മന്ധരയല്ല കൈകേയി എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ മായാദേവി ജനകജ സൃഷ്ടി സ്ഥിതിലയാകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു നക്തഞ്ചരാന്വയാ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘുത്തമൻ ന്യൂനാതിരേഖാവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാനം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലെ പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായവതരിച്ചിടിനാൻ ബാലിഷന്മാരെ മനുഷ്യനായീശ്വരൻ രാമസീതാരഹസ്യം മുഹുരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം അത്തിരി വ്യത്യാസമുണ്ട്. ആ വരിയാണ് ആദ്യം വേണ്ടത്. രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം ബാബാവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. പിന്നെയാണ് മറ്റവരെടുക്കേണ്ടത്. രാമാവിഷയമീവണ്ണാമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരാജനം പരമാനന്ദമായൊരു വാരാന്നിധിയിൽ മുഴുകിനാരേവരും താപവും തീർന്നിതു പൗരാജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. അയോധ്യാവാസികൾ എല്ലാവരും വളരെ ദുഃഖത്തിലിരിക്കുന്ന ആ സമയത്ത് ആ വാമദേവന്റെ വെളിപ്പെടുത്തലാണ്. ആ വരിയും കൂടി കഴിഞ്ഞാലേ വാമദേവൻ പറഞ്ഞ വാക്കുകൾ തീരുള്ളൂ. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് മറ്റു ചില പുസ്തകത്തിൽ മുന്നിലെ വരി അല്ല വരിയുണ്ട്, അത് ബാക്ക് ആ ഒടുക്കത്തേക്ക് വെച്ചു എന്നേ ഉള്ളൂ. വന്നിട്ട് അത് ഇതിൻ്റെ കൂടെയാണ് പറയേണ്ടത്. ഈ തത്വം പറയുന്നിടത്തൊക്കെ നമ്മൾ പാർവതിയോട് പറഞ്ഞ പോലെ തെളിഞ്ഞ ബുദ്ധിയോട് കൂടിയിട്ട് കേൾക്കണം. എവിടെ എവിടെ നമ്മൾ കഥയിൽ ഒട്ടിപ്പോകുന്നുണ്ടെന്ന് കണ്ടിട്ട് ഇപ്പം നമ്മുടെ ഉള്ളിൽ വഴും ഒരു സിനിമാ കഥ പോലെ ആ സങ്കടമായ രംഗങ്ങൾ, സംഘർഷഭരിതമായ രംഗങ്ങൾ, അവരോടുള്ള ദേഷ്യം, കൈകേയിയോടും മന്ധരോടുള്ള ദേഷ്യം, കൗസല്യയോടുള്ള സങ്കടം, സീതയോടുള്ള ഭക്തി, ഇതൊക്കെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അപ്പ എഴുത്തച്ഛൻ വിചാരിക്കും ഇവർ ഈ കഥയിൽ ഒട്ടിപ്പോണോലോ, അപ്പം ഇത് സത്യം പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ കഥയിൽ ഒട്ടിപ്പോവല്ല വേണ്ടത്, ആ തത്വം അറിയാണ് എന്ന് വേണ്ടത്. അതറിയണമെങ്കിൽ തെളിഞ്ഞു കേൾക്കണം. രാമ 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 രാമ